മാലിന്യ സംസ്കരണ കമ്പനിയായ സോണ്ട ഇൻഫ്രാടെക്കിന് കരാർ നൽകിയത് നിയമവിധേയമെന്ന് മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് 24നോട്. കരാർ നൽകാൻ ഇടപെട്ടെന്ന ആരോപണം ശരിയല്ല എന്നും ടോം ജോസ് പ്രതികരിച്ചു. സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് കരാർ നൽകിയത്. ഒരു ഇടനിലക്കാരും തന്നെ വന്ന് കണ്ടിട്ടില്ല എന്നും ടോം ജോസ് വ്യക്തമാക്കി. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സോണ്ടയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ കൊച്ചിയിലും അതുപോലെ തന്നെ പല മേഖല കേരളത്തിൻ്റെ പല മേഖലയിലും ഇപ്പോഴും വ്യാപിച്ചു തന്നെ നിൽക്കുകയാണ്. പല ആക്ഷേപങ്ങൾ വരുന്നു. ഇപ്പോൾ നമ്മോട് പ്രതികരിക്കാൻ കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് IAS ചേരുന്നു. സർ, അങ്ങേക്കെതിരെ അടക്കമാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയത്. 50 കോടി രൂപ കൈക്കൂലി എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമൊക്കെയാണ് വന്നത്. താങ്കളായിരുന്നു ഈ ഇടനിലക്കാരെ സമീപിച്ചതെന്നുള്ള തരത്തിലൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ സോണ്ടയ്ക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഇത് വെറുതെ ചില ഫോൾസ് ന്യൂസ്, ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മളിവിടെ ആകെക്കൂടെ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതായത് വേസ്റ്റ് ടു എനർജി പ്ലാന്റുകൾ കേരളത്തിൽ സ്ഥാപിക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു പോളിസി ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ ആസ് എ ഗവൺമെൻറ് സെർവൻറ്റ് ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എൻ്റെ ചുമതലയാണ്. അപ്പോൾ അതുമാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഫയലിലുണ്ടാവും. ആ ഫയലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വിദേശത്ത് പോയപ്പോൾ ഈ സോണ്ട കമ്പനി പ്രതിനിധികളെ അങ്ങ് കണ്ടു, നേരിൽ കണ്ടു. ആ ഇടപാട് നടന്നതിന് ശേഷമാണ് അത് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമൊക്കെയാണ് ഈ ഇടനിലക്കാരെന്നൊക്കെ പറയുന്നു വന്ന ആളുകളൊക്കെ ഉയർത്തുന്നത്. സി, വിദേശത്ത് പോയത് കേരള ഗവൺമെൻറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ കൂടെയാണ് വിദേശത്ത് പോയിരിക്കുന്നത്. അത് വിദേശത്ത് പോയിരിക്കുന്നത് നമ്മൾ പ്രൈം മിനിസ്റ്ററുടെ അപ്രൂവൽ വാങ്ങിച്ചതിന് ശേഷം അവിടെയുള്ള നമ്മുടെ നെതർലാൻഡ്സ് എംബസിയിലെ അംബാസിഡർ മുഖാന്തരമാണ് അതിന് അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിദേശ സന്ദർശനം നടത്തുമ്പോൾ അവിടെയുള്ള ആൾക്കാരും വ്യവസായ സംരംഭകരും സാധാരണഗതിയിൽ ചീഫ് മിനിസ്റ്ററുടെ ഡെലിഗേഷനെ വന്ന് കാണാറുണ്ട്. ഇറ്റ് ഈസ് എ നോർമൽ പ്രോസസ്. ദേർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഐ ഡോണ്ട് തിങ്ക് ദേർ ഇസ് എനിതിങ് റോങ് ഇൻ ദാറ്റ്. ഇപ്പോൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും? മുഖ്യമന്ത്രിക്കെതിരെ അടക്കമാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞു എന്നുള്ള തരത്തിലൊക്കെയുള്ള ആക്ഷേപമാണ് ഇവരൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടത് ആരോപണങ്ങൾ വരുന്ന സമയത്ത് അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ നിൽക്കില്ലേ? നമ്മുടെ നാട്ടിൽ ആരോപണങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ. എവരിബഡി ഈസ് അക്യൂസിങ് എവരിബഡി ഓഫ് സംതിങ്. അതല്ലാതെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് ആരും പോകുന്നില്ലല്ലോ. വാട്ട് ഈസ് അവർ പ്രോബ്ലം? അവർ പ്രോബ്ലം ഈസ് ദാറ്റ് കേരളത്തിൽ മുഴുവനും മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നൊരു സിറ്റുവേഷനാണ് റോഡിൽ ഉൾപ്പെടെ. അത് ഇന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തത് എന്താണ്? കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തത് ഈ മാലിന്യം മാറ്റുവാനായിട്ടുള്ള നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അത് മാറ്റുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ WTE പ്ലാന്റ്സ് കൊണ്ടുവരാനായിട്ടുള്ള പോളിസി ഡിസിഷൻ എടുത്തത്. സോ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഇടനിലക്കാരും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ആരും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഓർമ്മ എനിക്കില്ല. ഈ രാജ്കുമാർ ചെലപ്പം വന്ന് കണ്ടിരുന്നോ? ഇതൊരുപക്ഷെ ഓഫീസിൽ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഫയലുകൾ നോക്കിയാലേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതെല്ലാം 5 വർഷം 6 വർഷം മുമ്പ് നടന്നിരിക്കുന്ന സംഗതികളല്ലേ. സോ വിതൗട്ട് ദ ഫയൽസ് ഐ കനോട്ട് സേ എനിത്തിങ് അബൌട്ട്. ഒരുപാട് ഫയലുകൾ വന്നു, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവാൻ തന്നെ. നിശ്ചയമായിട്ടും ചീഫ് സെക്രട്ടറിയെ കാണാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ അപ്പോയിൻമെൻറ്റ് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും നമ്മൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ സാധിച്ചെന്നും വരത്തില്ല. പക്ഷേ അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ ആരും വരത്തില്ല സാധാരണഗതിയിൽ. അത് നമ്മളുടെ ആർക്കൈവ്സിൽ നമ്മുടെ റെക്കോർഡ്സിൽ ഉണ്ടാകും ആരൊക്കെ വന്നു ആരൊക്കെ എപ്പോൾ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച്. സോണ്ടയുമായിട്ടുള്ള കോൺട്രാക്ട് ശരിയാണെന്ന് അങ്ങേക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഈ ഒരു ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നടന്നതിന് ശേഷം സി ബ്രഹ്മപുരത്തെ കോൺട്രാക്ട് ഞാനുള്ള സമയത്തല്ല കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് കോഴിക്കോട് ഞെളിയൻ പറമ്പിലുണ്ടായിരുന്ന ബയോ മൈനിങ് കോൺട്രാക്ട് ആ സമയത്ത് ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതിനൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു ആ കോൺട്രാക്ട് കൊടുക്കാനായിട്ട്. ടെൻഡർ ചെയ്തിട്ട് ഇവാലുവേഷൻ നടത്തി. ആ പ്രൊസീജിയർ എല്ലാം നോക്കിയതിന് ശേഷമാണ് ആ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത്. എന്തായാലും വിവാദങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. വിവാദങ്ങൾ വിവാദങ്ങളുടെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. സി മൈ പോയിന്റ് ഈസ് സിംപ്ലി ദാറ്റ് ഈ വെറുതെ നമ്മൾ അക്യൂസേഷൻ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് വി ഷുഡ് ഓൾ ഗെറ്റ് ടുഗദർ കൺസ്ട്രക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും കേരളത്തിൽ നിന്ന് ഗാർബേജ് മാറ്റുവാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. വിവാദങ്ങളല്ല വേണ്ട, വിവാദങ്ങളല്ല വേണ്ട. ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാമല്ലോ. തീർച്ചയായും നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് ടോം ജോസ്. ക്യാമറമാൻ അരുൺ ഹൂണിങ്ങിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 കൊച്ചി.